പതിനഞ്ചാമത്തെ വരി യുഞ്ചൻ നേവം യുഞ്ചൻ ഏവം സദാത്മാനം യോഗി നിയതമാനസഹ. ഇതൊരു യോഗിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ യോഗികളല്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നതിൽ നമുക്കെത്ര പ്രയോജനപ്പെടും അതാണ് നമ്മൾ എടുക്കുക. നമുക്കെത്ര പ്രയോജനപ്പെടും, എവിടെ ആരൊക്കെ പറഞ്ഞാലും ശരി, ഓരോ പ്രഭാഷണവും ഭഗവത് നമ്മളുടെ ചാണക്യ നീതിസാരത്തിൽ, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലല്ല, നീതിസാരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂർ നിങ്ങൾ ഒരു പ്രഭാഷണം കേട്ടാൽ അതിൽ നിന്ന് കുറഞ്ഞത് 40 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സ്ക്രിബിൾ ചെയ്ത് എഴുതിയെടുക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞതല്ല, 2300 വർഷങ്ങൾക്ക് മുമ്പ് ചാണക്യ നീതിസാരം എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ യോഗിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണെങ്കിലും എനിക്കെടുക്കാൻ പറ്റുന്നത് എടുക്കാമല്ലോ, എനിക്കെടുക്കാൻ പറ്റുന്നത് എടുക്കാം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കല്യാണ സദ്യയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും 10-30 ഐറ്റം വിളമ്പിയിട്ടുണ്ട്. ചിലതൊന്നും എനിക്കിഷ്ടമല്ല, അത് വേണ്ട, ഇഷ്ടമുള്ളത് എടുക്കാം. ഇഷ്ടമുള്ളതും യോജിച്ചതും നമുക്ക് ആ സദ്യ ഭംഗിയാക്കാവുന്നതും എടുക്കാം. എനിക്ക് ഭയങ്കര ഷുഗറുണ്ട്, പായസം തിന്നണ്ട. എനിക്ക് ഭയങ്കര ബി പി ഉണ്ട്, ഉപ്പും ബി പിയുമായിട്ട് ഒരു ബന്ധവുമില്ല, അല്ല ഉപ്പും ബി പിയുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് കുറഞ്ഞത് തിന്നാൽ മതി, കുറേശ്ശെ കൂട്ടിയാൽ മതി, അങ്ങനെയല്ലേ നമുക്ക്. അപ്പൊ യോഗിക്ക് പറഞ്ഞിരിക്കുന്നത് യോഗി ആയാലേ സ്വീകരിക്കാവൂ എന്നില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. യുഞ്ചൻ നൈവം സദാത്മാനം യോഗി നിയതമാനസഹ. പക്ഷെ നമ്മൾ നിയതമാനസഹ മനസ്സിനെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവാ നന്മയിലേക്ക് തന്നെ. എവിടേക്കാണ് മനസ്സിനെ നയിക്കുക? ഈ ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രാർത്ഥന, ഈ 2000-ത്തോളം അടിസ്ഥാന ഗ്രന്ഥങ്ങളും 10,000-ത്തോളം വ്യാഖ്യാനങ്ങളും, രണ്ട് സംസ്കൃതത്തിലുള്ളത്, 100,000-ത്തോളം ഉപാഖ്യാനങ്ങളും, ജർമ്മൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് ഭാഷ ഉൾപ്പെടെ ഭാരതത്തിലെ 22 ഭാഷകളിലും കൂടി ചേർന്നിട്ടുള്ള ഉപാഖ്യാനങ്ങൾ എല്ലാം കൂടി ചേർത്താൽ സംസ്കൃതത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 2000, വ്യാഖ്യാനങ്ങൾ സംസ്കൃതത്തിലെ 10,000, മറ്റ് ഭാഷകളിലുള്ള ഉപാഖ്യാനങ്ങൾ സബ് കമൻട്രീസ് 100,000 ചേർത്താൽ എല്ലാത്തിൻ്റെയും പ്രാർത്ഥന ഒന്നു തന്നെയാണ്, വേദ പ്രാർത്ഥനയാണ് എല്ലാത്തിലും. ഏതാത് ഹിന്ദുവിൻ്റെ പ്രാർത്ഥന എന്താണെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, ഹിന്ദുവിൻ്റെ. ആ ക്രിസ്ത്യാനിയും മുസ്ലിമും അവരുടെ പൂർവികർ ഹിന്ദുക്കളാണെങ്കിൽ അവരുടെയും പ്രാർത്ഥന. ഇനി അതല്ല, ഞാൻ ഹിന്ദു അല്ല, ഹിന്ദുക്കളുടെ പ്രാർത്ഥന എനിക്ക് വേണമെന്ന് തോന്നുന്നവന് 3 വരിയേ ഉള്ളൂ, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ മൃതംഗമയ. ഹിന്ദുവിന് ഇതിനപ്പുറം ഒരു പ്രാർത്ഥനയില്ല. നിങ്ങൾ കേൾക്കുന്ന ഏത് കഥയും ഏത് അനുഭവവും ഏത് ഉപദേശവും ഏത് ജീവിത യാഥാർത്ഥ്യവും ഈ 3 പ്രക്രിയക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ യോഗി നിയതമാനസഹ, നല്ല കൺട്രോൾഡ് ആയിട്ടുള്ള മനസ്സിനെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുക. എവിടേക്കിട്ടാ നയിക്കണേ? തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് നയിക്കുക. ആയല്ലോ, ഇത് യോഗിക്ക് മാത്രമല്ല, രോഗിക്കും ഭോഗിക്കും യോഗിക്കും ആപ്ലിക്കബിൾ ആണ്. രോഗി ഭോഗി യോഗി 3 പേർക്കും ആപ്ലിക്കബിൾ ആണിത്. മനസ്സിനെ നയിക്കുക, എവിടെ കിട്ട് നയിക്കുന്നു? ഫ്രം ബാഡ് ടു ഗുഡ്, ഗുഡ് ടു ബെറ്റർ, ബെറ്റർ ടു ദി ബെസ്റ്റ്, ഫ്രം ഡാർക്ക്നെസ് ടു ദി ലൈറ്റ് ഓർ ഫ്രം ഇഗ്നോറൻസ് ടു നോളജ് ആൻഡ് ഫ്രം ടെൻഷൻ ഫുൾ ലൈഫ് ടു ടെൻഷൻ ലെസ് ലൈഫ്, ടെൻഷൻ ഫുൾ ലൈഫ് ടു ടെൻഷൻ ലെസ് ലൈഫ്. എന്താ കഥ അല്ലേ? അതാണ്. അപ്പോ ശാന്തിം നിർവാണപരമാം, ഈ മനുഷ്യന് വേണ്ടത് യഥാർത്ഥത്തില്. ഏതോ ഒരു സിനിമയില് 1 എന്ന സിനിമയാണെന്ന് തോന്നുന്നു, അതിൽ മമ്മൂട്ടി പറയുന്നുണ്ട് കഥ പറയുമ്പോൾ എന്നുള്ളതില്, മറ്റേ ശ്രീനിവാസനാണ് ബാർബറ, ഇതില് 1 എന്ന സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ, ONE. ആ സിനിമയിൽ മമ്മൂട്ടി ഒരു കോളേജ് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. നല്ല രസമാണത് ശരിക്കും. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്ലൈഡ് ഭഗവത്ഗീത, അതാണ് അപ്ലൈഡ് ഭഗവത്ഗീത. ഇങ്ങനെ വളരെ കൂളായിട്ട് പറയുകയാണ്. പക്ഷേ ആ സിനിമ അഭിനയിക്കുകയാണ്, അഭിനയിക്കുന്ന രീതി എന്നൊന്നും തോന്നില്ല ഒറിജിനൽ. എൻ്റെ അച്ഛനൊരു ബാർബറായിരുന്നു. അച്ഛൻ പറഞ്ഞു, സമ്പത്തല്ല സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, പോരെ പോരെ, ഇതിനേക്കാളും വലിയ എന്ത് സന്ദേശം തരിക. എൻ്റെ അച്ഛൻ ബാർബറാണ്. സമ്പത്തല്ല മോനെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, 3 നേരം അടുപ്പിൽ തീ കത്തണം, അതിന് നീ പ്രയത്നിക്കണം. ഞാൻ അന്നും
ഈ മറ്റേ വെട്ടും ഈ വെട്ടും സമ്മർ വെട്ടും വിന്റർ വെട്ടും റെയിനി വെട്ടും കട്ടും കിട്ടും ഒന്നുമില്ലാതിരുന്ന കാലത്തും എൻ്റെ അച്ഛൻ ചെറിയ എമൗണ്ടിന് തല വെട്ടി കൊടുത്തിരുന്നു, തലമുടി വെട്ടി കൊടുത്തിരുന്നു. തല വെട്ടിയിട്ടല്ല, തലമുടി തലവെട്ടൽ അപ്പുറത്തുള്ള അവർ ചെയ്തോളും. അത് എ കെ ജി സെൻ്റർ എന്നുള്ള നിർദ്ദേശാനുസരിച്ചിട്ട് ആ തലവെട്ടൽ, ഇത് തലമുടി വെട്ടിയിരുന്നു അച്ഛൻ. ഞാനും തരക്കേടില്ലാത്ത വിധത്തിൽ മുടി വെട്ടാൻ ഒരു പ്രാക്ടീസ്. ഇന്നും വേണ്ടി വന്നു കഴിഞ്ഞാൽ ആരുടെ മുടി വെട്ടും? വളരെ വലിയൊരു മനുഷ്യനാണ് ഈ പറയുന്നതേ, സിനിമയിലാണ് കേട്ടോ. പക്ഷേ അത് കേട്ട വിദ്യാർത്ഥികൾ ഇങ്ങനെ കൈ കെട്ടി വറങ്ങലിച്ച് നിൽക്കാം. ഇതാണ് വാക്കിൻ്റെ മാധുര്യം. വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിത മാ വിരാവീർമാ യേധീ വേദസ്യ മാ ആണിസ്ത ശ്രുതം മേ മാ പ്രഹാസീരനേന അഹോരാത്രാൻ സന്തത. നീ ശ്വേതാശ്വേതര ഉപനിഷത്തിലെ വരിയാണ്. വാക്കുകൾ വരുന്നത് മനസ്സിൽ നിന്നായിരിക്കണം. മനസ്സ് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ വാക്കുകൾ കേട്ടാൽ മതി. മനസ്സും വാക്കുകളും പരസ്പരം പൂരകമാകണം. രാവും പകലും ഇരുന്ന് നമ്മൾ എന്താണോ പഠിച്ചത് ആവശ്യമുള്ള സമയത്ത് നാവിൻ തുമ്പിൽ അത് വരുമാറാകണം. ഇതാണ് അതിൻ്റെ സന്ദേശം. അതാ വിദ്യാർത്ഥികളെ പിടിച്ചു കുലുക്കി ശാന്തി നിർവഹണപരമ ആ ആ മമ്മൂട്ടി ആ വൺ എന്ന സിനിമയിൽ പറഞ്ഞ വരിയാണ്. സമ്പത്തല്ല മോനെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. അതിനപ്പുറം ഒരു സന്ദേശമൊന്നും ഒരു പ്രസംഗത്തിൽ കൊടുക്കണ്ട. അത് അത് ആ പിള്ളേരുടെ മനസ്സിലേക്ക് പോവുകയും ചെയ്യും. വീണ്ടും ഞാൻ പറയുന്നു, അത് സിനിമയിൽ അഭിനയമാണ്, പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് അല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഇപ്പോൾ ആ ലെവലൊക്കെ എത്തിയിട്ടുണ്ട്. അഭിനയിച്ച് അഭിനയിച്ച് അവർ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ശാന്തി പരമാം സമ്പത്തല്ല ശാന്തിയുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിത്തറ. മൂന്ന് നേരം അടുപ്പ് അടുപ്പിൽ തീ പുകയണം, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം, അതിന് നീ സമ്പാദിക്കണം. ഇതൊക്കെ ഒരു അച്ഛൻ മകനോട് പറയുന്ന മകന് മനസ്സിലേറ്റു കഴിഞ്ഞാൽ എന്തൊരു രസമല്ലേ. അപ്പോൾ ശാന്തി നിർവാണ പരമാം ശാന്തി നിർവാണം, അതാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സമ്പത്തുണ്ടെങ്കിൽ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അനിൽ അംബാനി, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ആറ് മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. വൈദ്യഗ്രാമം എട്ടിമടയിലുള്ള ഡോക്ടർ രാംകുമാറിനെ അനിൽ അംബാനി വിളിച്ചു പറഞ്ഞൊരു വരിയുണ്ട്. ഞാൻ ഉറങ്ങിയിട്ട് മൂന്ന് ദിവസമായി, എങ്ങനെയെങ്കിലും എനിക്ക് ഉറങ്ങാനായിട്ട് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. ഉറങ്ങിയിട്ട് മൂന്ന് ദിവസമായി. അനിൽ അംബാനി ലോകത്തിലെ ടോപ്പ് എന്താ പറയുക, പണക്കാരിലെ റിച്ച് ആൾക്കാരുടെ ലിസ്റ്റിലൊക്കെ പെടുന്നവരാണ്. അപ്പോൾ രാംകുമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ വെറുതെ കിടന്നോളൂ കിടന്നോളൂ, ഉറക്കം വരും. ഇല്ല, ഞാൻ ആ ടിക്കറ്റ് അയക്കുന്നു. ആ ബോംബെ താജ് ഹോട്ടലിലെ ഏതോ ഒരു മുറിയിൽ അനിൽ അംബാനി ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂരുള്ള മനുഷ്യൻ എട്ടിമടയിൽ നിന്ന് കോയമ്പത്തൂർ പോയി വിമാനത്തിൽ കയറി ബോംബെ പോയിട്ട് ബോംബെ താജിൽ വന്ന് താജ് ഹോട്ടലിലേക്ക് എത്തുന്നതിന് എത്ര സമയമെടുക്കും? എന്നാലും വിരോധമില്ല, വന്നു അവിടെ ഇരുന്നു. എന്താ മരുന്ന് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചു എന്നാ പറയണേ അംബാനി, ഞാൻ ഒരു മരുന്നും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ എനിക്ക് ഉറക്കം വരിക? നിങ്ങൾ കിടക്കൂ, ഞാൻ പറഞ്ഞുതരാം. ആ അനിൽ അംബാനി കിടന്നു. ഇദ്ദേഹം ലളിതാ സഹസ്രനാമം സിന്ദൂരാരുണ വിഗ്രഹാന്ത്രിനയന മാണിക്യ മൗലി സ്ഫുരസ്താരനായക ശേഖര. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആ ലളിതാ സഹസ്രനാമം വായിച്ചു. 10 മിനിറ്റിനുള്ളിൽ അനിൽ അംബാനി 8.5 മണിക്കൂർ ഉറക്കം. 8.5 മണിക്കൂർ എന്തേ കാരണം? ഈ ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരുന്നത് മുഴുവനും പൈസ 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 പൈസ. പെട്ടെന്ന് മാറി വേറൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ കമ്പനിയിലെ രത്തൻ ടാറ്റയല്ല, വേറെ അതിലെ MDO മറ്റോ ആയിരുന്ന ഒരാൾ. ശരിക്കും പറഞ്ഞാൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പരമാചാര്യൻ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത് പോയി. ഈ മനുഷ്യൻ രവിശങ്കറോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ നോക്കുന്നുണ്ട് രവിശങ്കറോട് സംസാരിക്കുമ്പോൾ, ആ ഗുരുജിയോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ രവിശങ്കർ തമാശയില്ല, ഈ ഡോക്ടർ രവിശങ്കർ അല്ല, ആ ഗുരുദേവൻ്റെ ലഗ്നത്തിൽ ശുക്രനാ. അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് പറയുന്നത്, പവർഫുൾ മെയിൽ വോയിസ് അല്ല, ഒരു ഒരു ലാളിത്യമേർന്ന മദർലി വോയിസാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ നിങ്ങളെന്താ ഇത്ര ഇങ്ങനെ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, കുറേ അധികം പ്രോബ്ലങ്ങളുണ്ട്, അതുകൊണ്ട് അല്ല കോളും വരുന്നുണ്ടോ നോക്കാണ്. അപ്പം ഇങ്ങനെ ഗുരുജി വെറുതെ കൈ ഇങ്ങനെ നീട്ടി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ആ മൊബൈൽ കൂടെ തരാൻ പറഞ്ഞു. മൊബൈൽ കൊടുത്തു, നേരെ പുറകിൽ വെച്ചു, കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി എത്ര, ഞാൻ നാളെ പോകുന്നുള്ളൂ പറഞ്ഞു. ശരി, നല്ല പോഷായിട്ടുള്ള മുറി അറേഞ്ച് ചെയ്തു, മൊബൈൽ ഫോൺ കൊടുത്തു ഇല്ല. പിറ്റേ ദിവസം രാവിലെ വരെ കൊടുത്തില്ല. ഇദ്ദേഹത്തിനാണെങ്കിൽ ടെൻഷൻ സഹിക്കാനും വയ്യ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ച് ചോദിച്ചു, എൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് കിട്ടണം. സാരമില്ല, മൊബൈൽ ഫോൺ ഇല്ലയെന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിച്ചു. ഉണ്ടായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
മൊബൈൽ ഫോൺ കൊടുത്തിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് വിളിക്കാൻ പറഞ്ഞു. ശ്രീ ശ്രീ രവിശങ്കർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ടാറ്റായുടെ എം ഡി ഇതിൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഫോൺ വിളിച്ചു, എല്ലാ സ്ഥലത്തും വിളിക്കാൻ പറഞ്ഞു, എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു സ്ഥലത്തും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഗുരുജി ഇയാളോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ പ്രോബ്ലം നിങ്ങളുടെ കമ്പനിയിലല്ല, പ്രോബ്ലം മൊബൈൽ ഫോണിലും അല്ല, പ്രോബ്ലം നിങ്ങളുടെ മനസ്സിലാണ്. നിങ്ങളാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്, നിങ്ങളാണ് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഏതാണ്ട് 12 മണിക്കൂർ മൊബൈൽ ഫോൺ ഇല്ലാതിരുന്നല്ലോ, മുറിയിൽ പോയല്ലോ, വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ എടുത്തല്ലോ. നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങളുടെ കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്ക് അറിയോ ഇല്ലയോ എന്ന് പോലും ഇല്ല. എത്ര പേര് നിങ്ങളെ വിളിച്ചു നോക്കിയപ്പോഴത്തേക്ക് കാര്യമായിട്ട് ആരും വിളിച്ചില്ലോ. ഒന്നോ രണ്ടോ പേര് വിളിച്ചു, അവരെയും തിരിച്ചു വിളിച്ചു, ഇല്ല എല്ലാം നോർമലായിട്ട് പോകുന്നു എന്ന് പറയാൻ വിളിച്ചതാണെന്ന് അവരും പറഞ്ഞു. ഇത് ശരിക്കും ഗുരുജി പറഞ്ഞ വരിയാണ്. ഒരു സംശയം മാത്രമേ ഉള്ളൂ, ടാറ്റ കമ്പനിയുടെ എം ഡി ആണോ അല്ല വേറെ ഏതോ ഒരു കമ്പനിയുടെ എം ഡി ആണോ, അതൊരു സംശയമാണ്. 90% ടാറ്റ കമ്പനി എം ഡി രത്തൻ ടാറ്റ അല്ല കേട്ടോ, രത്തൻ ടാറ്റ അല്ല, ഒരു മാനേജിംഗ് ഡയറക്ടർ. അപ്പം ഞാനിവിടെ പറയുന്ന ശാന്തി നിർവാണപരമ ശാന്തി ഇല്ലാതെയാകുന്നത് എവിടെ നിന്നാ? മനസ്സിൽ നിന്നാ, പുറത്തു നിന്നല്ല ശാന്തി ഇല്ലാതെയാക്കുന്നത്. ശാന്തി ഇല്ലാതെയാകുന്നത് അകത്ത് നിന്നാണ്. അതുകൊണ്ട് നോക്കുക, യോഗി നിയതമാനസഹ. ഇനി ഈ ഒരു വരി തന്നെ ഞാൻ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ വേണമെങ്കിൽ, എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാൻ പറ്റുമല്ലോ നമുക്കില്ലേ. സ്വസ്ഥമായിട്ട് ചിലരുടെ ജീവിച്ചിട്ടുണ്ടോ? ഇത്രയും കാറും ഇത്രയും സാരിയും ഇത്രയും ചെരുപ്പും വെച്ചുകൊണ്ട് ആ അമ്മച്ചി ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടുണ്ടോ? 1 കോടിയോ മറ്റോ ആണ് സ്വർണം കൊടുത്തിരിക്കുന്നത് നമ്മ അഡോപ്റ്റഡ് മകനോ മകൾക്കോ വേണ്ടിയിട്ട്. എന്നിട്ട് ആ തോഴി, എന്താ അമ്മച്ചിയുടെ പേര്, എനിക്ക് നല്ലോണം ഓർമ്മ വരണില്ല, ആ തോഴി ശശികല, അവരല്ലേ ഇവരെ കൊന്നത് എന്ന് വരെയും പറയേണ്ടി വരും. എന്തായി? ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? കരുണാനിധി അല്ല പ്രശ്നം ഉണ്ടാക്കിയത്, മോഡി അല്ല പ്രശ്നം ഉണ്ടാക്കിയത്, മൻമോഹൻ സിംഗ് അല്ല പ്രശ്നം ഉണ്ടാക്കിയത്, സോണിയാഗാന്ധി അല്ല. പിന്നെ കല്യാണം കഴിക്കാത്ത 500 സ്ത്രീകളുണ്ട് ഭാരതത്തിലെ പല ഭാഗത്തും ഭരിക്കുന്നവർ. മമതാ ബാനർജി കല്യാണം കഴിച്ചിട്ടില്ല, വേറൊരെണ്ണം കൂടിയുണ്ട്, ആന സിമ്പിളായിട്ടുള്ള ഒരു അമ്മച്ചി കൂടിയുണ്ട്. ഇവരാരുമല്ല ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കിയത്, ഇവർ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ പ്രശ്നം ആരംഭിക്കുന്നത് അവനവനിൽ നിന്ന്. ഹു ക്രിയേറ്റ് ദ പ്രോബ്ലം? ഐ ക്രിയേറ്റഡ് ദ പ്രോബ്ലം. ഫോർ ഹൂം യു ക്രിയേറ്റഡ് ദ പ്രോബ്ലം? ഫോർ മീ ഐ ക്രിയേറ്റഡ് ദ പ്രോബ്ലം. വേർ ഡിഡ് യു ക്രിയേറ്റ് ദ പ്രോബ്ലം? ഐ തോട്ട് പ്രോബ്ലംസ് ആർ ദേർ ഔട്ട്സൈഡ്. ലേറ്റർ ഓൺ ഐ കെയിം ടു നോ ദാറ്റ് പ്രോബ്ലംസ് ആർ ജനറേറ്റിംഗ് ഗെറ്റിംഗ് ജനറേറ്റഡ് വിത്തിൻ മീ. എന്നിൽ നിന്നാ പ്രോബ്ലം ഉണ്ടാവുന്നതെന്ന് എനിക്കാണ് മനസ്സിലായത്. എന്താല്ലേ ആ യോഗി നിയത മാനസഹ എന്ന് പറയുന്നത്? ടാറ്റ കമ്പനിയിലെ എം ഡിക്ക് ആപ്ലിക്കബിൾ അല്ലേ? ആ ലളിതാ സഹസ്രനാമം കേട്ട മനുഷ്യൻ 8.5 മണിക്കൂർ ഉറങ്ങി ബോംബെ താജ് ഹോട്ടലിൽ ഡോക്ടർ രാംകുമാർ തടിക്ക് കയ്യിൽ കൊടുത്ത് ഇയാൾ ഉറക്കുന്നത് എണീക്കാൻ വേണ്ടിയിട്ടാണ്. ആരായിരുന്നു ഇപ്പോൾ പ്രോബ്ലം ഉണ്ടാക്കിയത്? ലളിതാ സഹസ്രനാമമാണോ പ്രോബ്ലം ഉണ്ടാക്കിയത്? ഡോക്ടർ രാംകുമാറാണോ പ്രോബ്ലം ഉണ്ടാക്കിയത്? ആരാ പ്രോബ്ലം ഉണ്ടാക്കിയത്? അവനവൻ തന്നെ. അപ്പോൾ പിന്നെ എന്താ ഇങ്ങനെ ഉറങ്ങാൻ സാധിച്ചത്? ആ പ്രോബ്ലം എൻ്റെ മനസ്സിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാനില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട എന്നർത്ഥമില്ല. പ്രോബ്ലം ഈസ് സ്റ്റാർട്ടിങ് ഫ്രം യുവർ സെൽഫ്. ഞാൻ വലിയ ഫിലോസഫി ഒന്നും പറയല്ല കേട്ടോ, ചുമ്മാ പറയാം, ജസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ശാന്തി നിർവാണപരമ മനുഷ്യൻ ആവശ്യം ഭക്ഷണത്തിന് തുല്യം, കുടിക്കുന്ന വെള്ളത്തിന് തുല്യം, ഭാര്യയും മകനും മകളും വീടും വാഹനവും പിന്നെ പൊസിഷനും ശമ്പളവും കാശും നോട്ടും എല്ലാം സെക്കൻഡറിയാണ്. ഭക്ഷണം വെള്ളം ശാന്തി. ഞാൻ ഒരു പക്ഷേ പറയും, ഭക്ഷണം ഇല്ലാതെ ഒരു 2-3 ദിവസം ഒരു അര ഗ്ലാസ് പാലിലോ ഒരു പഴത്തിലോ ഒക്കെ നിൽക്കാം, പക്ഷേ മനസ്സിനകത്ത് ടെൻഷൻ കയറിയിട്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. പലരും ചാവുന്നതും കൊല്ലുന്നതും എല്ലാം ടെൻഷനാണ്. ആ ടെൻഷനിലാണ് ഇപ്പം കേരളം ജീവിക്കുന്നത്. കാരണം ആ ടെൻഷൻ തന്നെ ഉണ്ടാക്കുന്നവരെ തിരഞ്ഞെടുത്തപ്പോഴത്തേക്കും തലവിധിയല്ലേ? ആ നെറികെട്ട നാട് ഗതികെട്ട ജനത, ഗതികെട്ട നാട് നെറികെട്ട ജനത. ആരാ പ്രശ്നം ഉണ്ടാക്കുന്നത്? താൻ താൻ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ നിരന്തരം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പം ഇതുമാതിരിയുള്ള ഗതികെട്ട ജന്മങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ടല്ലേ സംഭവിച്ചത്? ആരാ കാരണം? അവനവൻ തന്നെ. ജിഹാദിയെയും തീവ്രവാദിയെയും ലങ്കയിൽ നിന്ന് 20 എണ്ണം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് പോലീസ് നോക്കിയപ്പോൾ കാണാനില്ല. പോലീസ് അന്വേഷിച്ചത് വുഡ്ലാൻഡ്സ് ഹോട്ടലിലും ദ്വാരക ഹോട്ടലിലും ഭാരത് ടൂറിസ്റ്റ് ഹോമിലും എല്ലാം പോലീസ് അന്വേഷിച്ചു. ലങ്കയിൽ നിന്ന് വന്നിരിക്കുന്ന പാകിസ്ഥാനിലേക്ക് പോകേണ്ട തീവ്രവാദികൾ, അല്ലാതെ തീവ്രവാദികൾ ഉള്ള സ്ഥലത്ത് അന്വേഷിച്ചിട്ടില്ല. ഉള്ള സ്ഥലത്ത് അന്വേഷിച്ചാൽ അവരെ പിടിക്കാൻ പറ്റും, ഇല്ലാത്ത സ്ഥലത്ത് അന്വേഷിച്ചാലല്ലേ പിടിക്കാൻ ബുദ്ധിമുട്ടാവുള്ളൂ. അതാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത് തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട്, 5.5 വർഷമായിട്ട്. അപ്പോൾ നമുക്ക് ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? ജനങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം പരിഹരിച്ചത് എങ്ങനെയാ? 100 രൂപ കിറ്റില്,
300 രൂപ കിറ്റിലെ കിറ്റപ്പൻ പ്രശ്നം പരിഹരിച്ചു. അത് പരിഹരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിശയമേ അല്ലെ? അപ്പൊ നോക്ക, ശാന്തി നിർവ്വാണ പരമം ആദ്യം വേണ്ടത് ശാന്തിയാ. കേരളത്തിൽ അതില്ലാത്തതിന് കാരണം നമ്മൾ തന്നെയാണ്. യഥാ പ്രജാ തഥാ രാജ, ബാക്കി സ്ഥലത്ത് യഥാ രാജ തഥാ പ്രജ, ഇവിടെ യഥാ പ്രജ തഥാ രാജ. മത് സംസ്ഥാം അധികച്ചതി, മത് സംസ്ഥാം അധികച്ചതി, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന അർത്ഥം ദൈവ സാമ്രാജ്യത്തിൽ പരവ്യോമത്തിൽ ശാന്തി ലഭിക്കും. ദൈവ സാമ്രാജ്യം എന്നൊരു സാമ്രാജ്യമൊന്നും നമുക്കില്ല. ദൈവത്തിനൊരു സാമ്രാജ്യമുണ്ടോ? എവിടെയാണ് സാമ്രാജ്യം ഉള്ളത്? അഫ്ഗാനിസ്ഥാനില്ല, താലിബാനില്ല, മലപ്പുറത്താ. അങ്ങനെ ദൈവത്തിന് സാമ്രാജ്യമൊന്നുമില്ല. അപ്പോൾ മത് സംസ്ഥ, അതിൻ്റെ വേർഡ് ബൈ വേർഡ്, മത് പ്ലസ് സം പ്ലസ് ത. മത് എന്ന് വെച്ചാൽ എന്നിൽ, മത് കർമ്മ പരമോഭവ എന്നിൽ, മത് സം വെച്ചാൽ ഗ്ലോറിയസ്, സ്ഥാന്ന് വെച്ചാൽ നിൽക്കുക, ഞാൻ പറഞ്ഞതിൽ നിൽക്കുന്നവന്, മത് സംസ്ഥ എന്ത് അർത്ഥാണല്ലേ, ഞാൻ പറഞ്ഞതിൽ നിൽക്കുന്നവന് ശാന്തി നിർവാണ പരമാം ശാന്തി നിർവാണം അധികച്ചതി, ആ പരമമായ ശാന്തിയിലേക്ക് മൃത്യോർമാ അമൃതംഗമായ അവിടെ എത്താൻ സാധിക്കും. ഇത് ഇന്നലെ ഞാൻ വിവരിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എന്ത് രസമല്ലേ കൃഷ്ണൻ പറയുന്നത്. നമുക്ക് എത്ര എത്ര വലിയ വലിയ വ്യക്തികൾക്കൊക്കെ ഇത് ആപ്ലിക്കബിൾ ആക്കാൻ സാധിക്കും. യോഗി നിയത മാനസ, നിയത മാനസ എന്നുള്ളതും ശാന്തി നിർവാണ പരമാ മത് സംസ്ഥ അധികച്ചതി, പരമമായ ശാന്തിയിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കും ഞാൻ പറയുന്നത് ഫോളോ ചെയ്താൽ. അതാണ് ചെയ്യേണ്ടത്. ആ മൊബൈൽ ഫോൺ ഒരു 12 മണിക്കൂർ മാറ്റി വെച്ചപ്പോഴത്തേക്കും മൊബൈൽ ഫോണും പ്രോബ്ലം ഉണ്ടാക്കിയില്ല, കമ്പനിയും പ്രോബ്ലം ഉണ്ടാക്കിയില്ല, കമ്പനിയിലെ ഉദ്യോഗസ്ഥന് പ്രോബ്ലം ഉണ്ടാക്കിയില്ല, മാത്രമല്ല ശ്രീ ശ്രീ രവിശങ്കർ പരമമായ ഗുരുജിയും പ്രോബ്ലം ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയിരുന്നത് മനസ്സാണ്, അതിന് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള ഫോൺ കോളും ഇല്ല. അപ്പം എന്താ പറ്റിയത്? ഗംഭീരല്ലേ? ഇവിടെയാണ് ഭഗവത്ഗീത എന്നെയും നിങ്ങളെയും എന്താ പറയുക, പഞ്ഞിയിൽ നിന്ന് നൂലെടുക്കുന്ന മാതിരി പ്രോബ്ലത്തിൽ നിന്ന് നമ്മളെ മാറ്റാനുള്ള നൂലെടുക്കുന്നത്. അടുത്തത് ന അത്യശ്ന അത്യശ്നസ്തു ന അതി അശ്നഹാതു, അതായത് പരിധിക്കപ്പുറം ഭക്ഷണം കഴിക്കാതിരിക്കുക. സിമ്പിളല്ലേ അത്? നമ്മൾ തീറ്റപ്പണ്ടാരെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത്, തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരെ, ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരെ. നിങ്ങളേത് കാറ്റഗറിയിലാണെന്ന് ചോദിച്ചാൽ എന്നോട് ഒരാൾ ചോദിച്ചു പണ്ട്, ഇപ്പോഴല്ല, താൻ തിന്നാൻ വേണ്ടി ജീവിക്കാണോ ജീവിക്കാൻ വേണ്ടി തിന്നാണോ? ഞാൻ പറഞ്ഞു രണ്ടും കൂടിയാണെന്ന് പറഞ്ഞു. തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുകയല്ല, ജീവിക്കാൻ വേണ്ടി മാത്രം തിന്നല്ല, ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടി തിന്നാണ്. രണ്ടും അതിനകത്തുണ്ട്. ഗുഡ് ആവണോ ഗ്രേറ്റ് ആവണോ എന്ന് ചോദിച്ചാൽ രണ്ടും ആവണം. ഗുഡ് മാത്രം ആവണം എന്ന് പറയാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഗ്രേറ്റ് മാത്രം ആവണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗുഡും ആവണം ഗ്രേറ്റും ആവണം. അപ്പോൾ ഓർമ്മിക്കാനുള്ളത് ഇവിടെ വളരെ, ന അത്യശ്നതസ്തു യോഗോ അസ്തി, യോഗ ന അസ്തി അതി അശ്നതസ്തു, ഓവറായിട്ട് തിന്നുന്നവന് ഒരു യോഗിയുടെ നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. നമ്മൾ പറയാറില്ലേ അജീർണം ബാധിക്കാം, തിന്നത് കൂടിയതിൻ്റെ അസുഖം. വേറൊരു മലയാളത്തിലൊരു പദമുണ്ട്, തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയാ, തിന്നുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് പറയാറുണ്ട് അമ്മൂമ്മമാർ. അവർ ചില വാക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലരൊക്കെ ദുഃഖിക്കുമ്പോഴത്തേക്കും അവർ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അടുത്ത ബന്ധുവിനോട് അവരുടെ അമ്മ പറഞ്ഞിരുന്നു, അമ്മ എനിക്ക് എന്താ ഇങ്ങനെ ആവാൻ കാരണം, നിന്റെ കർമ്മഫലം, കൂളായിട്ട് പറഞ്ഞു മകളോട് അമ്മ, നിന്റെ കർമ്മഫലം, ഞാനെന്ത് ചെയ്യാൻ പറ്റും, പ്രശ്നം തീർന്നു അവിടെ വെച്ചല്ലേ. കാരണം നിന്റെ കർമ്മഫലം ഞാൻ വിചാരിച്ചാൽ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല മോളെ, നീ അനുഭവിക്കണം. കറക്റ്റ് ആൻസറാണ്, ഫോർ എവറി ഗുഡ് ആക്ഷൻ, ഫോർ എവറി ബാഡ് ആക്ഷൻ, ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ ഓർ ബാഡ് റിയാക്ഷൻ. താണ്ടാൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ, താണ്ടാൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ, താണ്ടാൻ നിരന്തരം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലുള്ള കർമ്മഫലങ്ങൾ താണ്ടാൻ അനുഭവിച്ചിടുക എന്നേ വരും. കാട്ടാളസ്ത്രീ പറഞ്ഞതാ രത്നാകരനോട്. ആ ഒരൊറ്റ വരിയാണ് അദ്ദേഹത്തിനെ വാൽമീകി എന്ന അതിഗംഭീര മഹർഷിയാക്കി മാറ്റിയത്. സെറണ്ടിപ്പിറ്റി, ചിലരൊക്കെ അടിച്ചു കലക്കാനുള്ള വാക്കുകളുടെ കപ്പാസിറ്റി. അതുകൊണ്ട് ന അതി അശ്നതസ്തു യോഗ അസ്തി, യോഗ എന്ന നിലവാരത്തിൽ, യോഗി എന്ന നിലവാരത്തിൽ, അല്ലെങ്കിൽ യോഗിയുടെ വരികൾ സ്വീകരിച്ച് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആണ്. കിട്ടുമ്പോൾ പരമാവധി തിന്നുക, അല്ല ആവശ്യത്തിന് തിന്നുക, അത് ആസ്വദിച്ച് കഴിക്കുക.
അത് അമ്പലത്തിൽ ചോറ് മാതിരി കഴിക്കണമെന്നൊന്നുമില്ല, വീട്ടിനകത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഭംഗിയായിട്ട് കഴിക്കാം. ന അതി അശ്നതസ്തു യോഗോസ്തി ന ചേക് ഐകാന്തം അനശ്നുത അനശ്നത, വളരെ കുറച്ച്, ഏകാന്തം ഇവിടെ അർത്ഥം വളരെ കുറച്ച് മാത്രം തിന്നുന്നവർ, അതും വേണ്ട, വ്രതം വേണ്ട, പട്ടിണി കിടന്നിട്ടുള്ള ഒരു പരിപാടിയും നമുക്ക് വേണ്ട, ഓവർ തീറ്റയും വേണ്ട, ഓവർ തിന്നാതിരിക്കുകയും വേണ്ട. അതാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഭഗവത്ഗീതയുടെ ടൈറ്റിൽ കൊടുത്തത്, ലീഡ് എ നോർമൽ ലൈഫ്. ആർട്ടിക് ഓഷ്യനിലും പോയി താമസിക്കേണ്ട, അന്റാർട്ടിക് ഓഷ്യനിലും പോയി താമസിക്കേണ്ട, നടുക്ക് താമസിക്കൂ, ഭൂമിയുടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് പോയി താമസിക്കേണ്ട, ഭയങ്കര ചൂടുള്ള സ്ഥലത്തും പോയി താമസിക്കേണ്ട, അത് ഏതാണ്ട് നോർമൽ ആയിട്ടുള്ള സ്ഥലത്ത് താമസിക്കാൻ. ജഗദീശ്വരൻ അനുഗ്രഹം കിട്ടിയാൽ അവിടെ താമസിക്കും, അവിടെ താമസിക്കും അല്ലേ. ആവശ്യത്തിന് ഭയങ്കരമാണ്, ചില ആര്യാസി ചെന്ന് കഴിഞ്ഞാൽ 40 കൂട്ടം കറിയുണ്ട്, എനിക്കത് തിന്നാൻ പറ്റില്ല, പോവണ്ട, ആര്യാസി പോവണ്ട, ഇന്ത്യൻ കോഫി ഹൗസിൽ പോവും, അവിടെ പൂരിയുണ്ട്, അവിടെ ചപ്പാത്തിയുണ്ട്, ദോശയുണ്ട്, ആവശ്യത്തിന് കഴിക്കാനുള്ള എല്ലാം അവിടെ നിന്ന് തരും. അതാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയാണ്, അത് അതിനകത്ത് ഷെയർ ഹോൾഡേഴ്സാണ്, അവർക്കും അത് പ്രയോജനപ്പെടും. എന്തിനാ വലിയ ഹോട്ടലിൽ ചെന്നിട്ട് തിന്നാൻ പറ്റാത്ത അത്രയും 150 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് തിന്നാൻ പോകണം എന്തിനാ? അപ്പം ഇവിടെയൊക്കെ നമ്മുടെ കൃത്യമായിട്ട് ഭഗവത്ഗീതയുണ്ട്. ന അതി അശ്നതസ്തു യോഗ അസ്തി, യോഗ ന അസ്തി അതി അശ്നതസ്യ, അതി അശ്നതസ്തു ഓവറായിട്ട് തിന്നണ്ട, ന ച ഏകാന്തം അനശ്നത, ഏകാന്തം എന്ന് വെച്ചാൽ വളരെ കുറച്ച്, അല്ലാത് പട്ടിണി കിടന്ന്, ഏകാന്തമായിട്ട് പട്ടിണി കിടന്ന് അങ്ങനെ ഒരു പരിപാടിയും വേണ്ട. അതിസ്വപ്നശീലസ്യ, ഓവർ ഉറങ്ങുകയും വേണ്ട. നച്ച അതിസ്വപ്നശീലസ്യ, ഓവറായിട്ട് ഉറങ്ങണ്ട. ജാഗ്രതോ നൈവ ചാർജുന, ഉറങ്ങാതെ ഞാൻ ഇരിക്കാൻ പോവാണ്. എന്തിനാ? ഞാൻ നാമം ജപിക്കുകയാണ്, അഖണ്ഡ നാമ ജപം. എന്തിനീ അഖണ്ഡ നാമ ജപം ജപിക്കുന്നത്? ആ അഖണ്ഡ നാമ ജപം ജപിക്കുന്ന സമയത്ത് ഈ ഭഗവത്ഗീത ഇങ്ങനെ അഖണ്ഡമായിട്ട് ജപിച്ചു നോക്കും, വേർഡ് ബൈ വേർഡ് ജപിച്ച് സാരങ്ങൾ പറഞ്ഞു നോക്കും. എന്ത് പ്രയോജനമുണ്ട് ഓ നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമശിവായ നമശിവായ നമശിവായ? എന്ത് മാറ്റാണ് നിങ്ങളിൽ ഉണ്ടായത്? എന്ത് മാറ്റം ഉണ്ടായി? ഞാൻ ചിലപ്പോൾ പറയാം, തിങ്കിങ് സ്റ്റാർട്ടിങ് ഡൂയിങ് കംപ്ലീറ്റിങ് ഇവാലുവേറ്റിങ്. നിങ്ങൾ അഖണ്ഡ നാമ ജപിക്കാൻ പോകുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അഖണ്ഡ നാമജപം തുടങ്ങുക, ഡിവോട്ടഡായിട്ട് അഖണ്ഡ നാമജപം ജപിക്കുക, എന്നിട്ട് കംപ്ലീറ്റ് ഇറ്റ്, അത് മുഴുവൻ ജപിച്ചു 24 മണിക്കൂർ അഖണ്ഡ നാമജപം, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കുക. വാട്ട് ഈസ് ദ റിസൾട്ട് ദാറ്റ് യു ഹാവ് ഗോട്ട്? ഒരു ചുക്കും ചുണ്ടാമ്പൂ ഇല്ല, വെറുതെ വേസ്റ്റ് ഓഫ് ടൈം, വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കഴുത്തിൽ പൂണൂലിട്ട് 44 വർഷമായിട്ട് വേദം വായിക്കുന്ന ഗോപാലകൃഷ്ണൻ പറയുന്നു, അഖണ്ഡ നാമജപം നിങ്ങൾക്ക് ടൈം വേസ്റ്റാണ്. ഞാൻ വിപ്ലവകാരിയോ യുക്തിവാദിയോ ഒന്നുമല്ല. ആ സമയത്ത് നിങ്ങളെല്ലാവരുടെയും കയ്യിലും ഭഗവത്ഗീത ഉണ്ടെന്ന് വിചാരിക്കാം, ഭഗവത്ഗീത വായിക്കുക, അതിൽ ഒരാൾ ഒരു ശ്ലോകം വായിക്കുക, അടുത്ത ആൾ ഏകദേശം അതിൻ്റെ അർത്ഥം പറയുക, അടുത്ത ആൾ അടുത്ത ശ്ലോകം, അടുത്ത ശ്ലോകം, ഇങ്ങനെ. കാരണം റീഡിങ്ങിനേക്കാൾ 10 ഇരട്ടി എഫക്റ്റീവാണ് ലിസണിങ്, ആ ലിസണിങ്ങിനേക്കാൾ 10 ഇരട്ടി എഫക്റ്റീവാണ് റൈറ്റിംഗ്. അപ്പോൾ യഥാർത്ഥത്തിൽ റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ്, റൈറ്റിംഗ് എന്തായാലും സാധിക്കില്ല, റീഡിങ് സാധിക്കും, ലിസണിങ് സാധിക്കും. അത് നിങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചു, പദാനുപദം വായിച്ചു നോക്കാം. ഒരു അഖണ്ഡ ഭഗവത്ഗീത എന്താ പറയുക, വായനാ യജ്ഞം. ഈ നാമം നാരായണ 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 കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെയിൽവേയിലെ വീല് തിരിയുന്ന മാതിരിയാവും, നാരായണ 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 നാരായണ. എന്താവാന? അതുകൊണ്ട് എന്താ മനസ്സിലാക്കിയത്, എന്താ പ്രയോജനപ്പെട്ടത്? വീണ്ടും ഞാൻ പറയുന്നു, ഞാനൊരു എതിർത്ത് പറയല്ല, മാറണം. 21-ാം നൂറ്റാണ്ടിൽ നല്ല കപ്പാസിറ്റി ഉള്ളവരുടെ ശക്തി എന്ന് പറയുന്നത് ജ്ഞാനശക്തിയാണ്. ജ്ഞാനശക്തിയിൽ അധിഷ്ഠിതമാണ് സർവേ ജ്ഞാനേ പരിസമാപ്യതേ കർമാഖിലം പാർത്ത ജ്ഞാനേ പരിസമാപ്യതേ. ഈ ലോകത്തിലെ സർവകർമ്മവും അറിവിലാണ് നിൽക്കുന്നത്. ഈ ദേവി ശക്തി എന്ന വാക്ക് കൊടുത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഭാരതീയരെ കൊണ്ടുവന്നത് അറിവിൻ്റെ ശക്തിയാണ്. അജിത് ഡോവലിൻ്റെ അറിവിൻ്റെ ശക്തി, അജിത് ഡോവലിൻ്റെ അറിവിൻ്റെ ശക്തി, രാജ്നാഥ് സിംഗിൻ്റെ, നരേന്ദ്രമോദിയുടെ, അതേപോലെ തന്നെ അമിത്ഷായുടെ. ഒരു ഇരു ചെവി അറിയാതെ അറിവിൻ്റെ ശക്തിയല്ലേ ഇത്? ഇപ്പോൾ ഭാരതം പലതിലും നമ്പർ 1 ആണ്. നമുക്കിതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കോരി തരിക്കുന്നു. എന്തറിയാമോ,
ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ കൃഷ്ണ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ കൃഷ്ണ എന്നുള്ളതാണ്. എത്ര ചിന്തിച്ചുകളും ചിന്തിക്കുമ്പോൾ തോന്നുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ വീട്ടിലോ പുറത്തോ നാട്ടിലോ ഉണ്ടെങ്കിലും പോസിറ്റീവുകളുടെ എണ്ണം പ്രതിദിനം പ്രതിദിനം കൂടി വരികയാണ്. ഒരാഴ്ചയിൽ അഞ്ചാറ് പോസിറ്റീവ് അല്ല, ഒരു ദിവസം രണ്ട് മൂന്ന് പോസിറ്റീവുകളാണ്. ശ്രദ്ധിച്ച ഓൺലൈൻ ചാനലുകൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഈ മാമാ മാധ്യമങ്ങളും ജിഹാദി മാധ്യമങ്ങളും വായിച്ചാൽ ഉള്ള എനർജി കൂടി പോവുകയുള്ളൂ. അവിടെയാണ് ന അതി അശ്നതസ്തു യോഗോസ്തി ന ചൈകാൻ ന ച ഏകാന്ത മനസ്നത ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. ഈ നാലും എനിക്ക് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. ഓവർ തിന്നണ്ട, അണ്ടർ തിന്നണ്ട, ഓവർ ഉറങ്ങണ്ട, അണ്ടർ ഉറങ്ങണ്ട, അത്രയേ ഉള്ളൂ അതിനർത്ഥം. ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് ഉണർന്നിരിക്കുക, ആവശ്യത്തിന് തിന്നുക, അനാവശ്യത്തിന് തിന്നാതിരിക്കുക. ഇനി അതിനപ്പുറം വേറെ നോർമൽ ലൈഫിന് വേറെ ഒന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. അടുത്തത് യുക്ത ആഹാര വിഹാരസ്യ, ആഹാരം ഭക്ഷണം, വിഹാരം എക്സർസൈസ്. യുക്ത ആഹാര വിഹാര, അശ്വിനി ദേവന്മാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആഹാരവും വിഹാരവുമാണ്. ശരി, യുക്ത ആഹാരം വിഹാരസ്യ രണ്ടും അത്ര ഗംഭീരമാണ്. അശ്വിനി ദേവതകൾ ഇരട്ടയാണെന്ന് പറയാൻ കാരണം, കൂടുതലായിട്ടുള്ള ആഹാരവും വേണ്ട, കുറവായിട്ടുള്ള ആഹാരവും വേണ്ട, കൂടുതലായിട്ടുള്ള എക്സർസൈസും വേണ്ട, കുറവായിട്ടുള്ള എക്സർസൈസും വേണ്ട, അതാണ് ഇരട്ടകൾ. നല്ല ആഹാരം, നല്ല എക്സർസൈസ്, അത് രണ്ടും ഒരേപോലെയാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിച്ചാലും ശരി, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അശ്വിനി ദേവതമാർ. ഇപ്പം യുക്ത ആഹാര പ്ലസ് വിഹാരസ്യം, ഏറ്റവും നല്ല ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആഹാരം കഴിക്കുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വിഹാരങ്ങൾ എക്സർസൈസ് ചെയ്യുക. എന്താ ഈ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആഹാരവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വിഹാരം? ഒരു ആറ് വയസ്സായിട്ടുള്ള കുട്ടി, പതിനഞ്ച് വയസ്സായിട്ടുള്ള പയ്യൻ, ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ള വ്യക്തി, അൻപത് വയസ്സായിട്ടുള്ള വ്യക്തി, എഴുപത് വയസ്സായിട്ടുള്ള വ്യക്തി, എൺപത്തഞ്ച് വയസ്സായിട്ടുള്ള വ്യക്തി, ഇവർക്കെല്ലാം ആഹാര വ്യത്യാസമുണ്ട്, ഇവരുടെ എല്ലാം എക്സർസൈസും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഏജും ഹെൽത്ത് കണ്ടീഷനും അനുസരിച്ചിട്ട് ആഹാരം കഴിക്കുക. ഏജും ഹെൽത്ത് കണ്ടീഷനും അനുസരിച്ചിട്ട് നരോഹിതാഹാര വിഹാരസേവി സമീക്ഷകാരി വിഷയേഷു അസക്ത ധാതാ സത്യപരാക്ഷമാവാൻ ആപ്തോപസേവി ച ഭവത്യ രോഗ എന്നാണ് ആയുർവേദം പറയുന്നത്. നരോഹിതാഹാര വിഹാരസേവി, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആഹാരവും എക്സർസൈസ് നടത്താം. സമീക്ഷകാരി സ്റ്റെബിലൈസ്ഡ് ആയിട്ടൊരു വീക്ഷണം ഉണ്ടാവുക. വിഷയേഷു അസക്ത, സെൻസറി ഓർഗൻസിൻ്റെ സ്ലേവ് ആകാതിരിക്കാം. സമീക്ഷകാരി വിഷയേഷു അസക്ത ധാത, നന്മകൾ കൊടുക്കാനുള്ള ഒരു ശീൽ സ്വഭാവം ഉണ്ടാവുക, ഹിഡൻ അജണ്ട ഇല്ലാതെ. ധാത സത്യപര, പരമമായ സത്യത്തിൽ വീക്ഷണം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാം. സത്യപരാക്ഷമാവാൻ, ക്ഷമിക്കാൻ പഠിക്കുക. എനിക്ക് വളരെ കുറവാണത്. സത്യപരാക്ഷമാവാൻ ആപ്തോപസേവീച്ച ഭവത്യ രോഗ, ആപ്തോപസേവിച്ച ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിരിക്കുന്നതിനെ വളരെ ഭക്തി പുരസരം ജീവിതത്തിൽ ഡിവോഷൻ ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റിയോടുകൂടി പാലിക്കാം അല്ലേ. നരോഹിതാഹാര വിഹാര സേവി സമീക്ഷകാരി വിഷയേഷു അസക്ത ധാതാ സത്യപരാക്ഷമാവാൻ ആപ്തോപസേവീച്ച ഭവത്യ രോഗ. അങ്ങനെയുള്ള ആൾക്ക് രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത്, എന്ത് ഗംഭീരാണല്ലേ. യുക്ത സ്വപ്നാവബോധസ്യ, അടുത്തത് യുക്ത ആഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു, യുക്തചേഷ്ടസ്യ കർമ്മസു, കർമ്മങ്ങളിൽ ആവശ്യത്തിന് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉണ്ടാവാം. യുക്തചേഷ്ടസ്യ എന്ന് വെച്ചാൽ യുക്തമായ ചേഷ്ടകളോട് കൂടിയവനായിട്ട്, തർബ്ലിക്സ്, അതായത് ഒരു കർമ്മം ചെയ്യുമ്പോഴും ഓവർ എക്സൈറ്റഡ് അല്ല, അണ്ടർ എക്സൈറ്റ്, അണ്ടർ ഡിപ്രസ്ഡും അല്ല, വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് അയാളുടെ അയാളെ ഏൽപ്പിച്ച ജോലി അയാൾ പാട്ടും പാടി തീർത്തു എന്നൊരു പദപ്രയോഗം മലയാളത്തിലുണ്ട്. പാട്ടും പാടി തീർത്തു, തന്നോട് പറഞ്ഞപ്പോഴല്ലേ താൻ മുഖം ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി വിയർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നോക്കി, അയാളോട് ഞാൻ പറഞ്ഞു അരമണിക്കൂർ കൊണ്ട് അയാൾ പാട്ടും പാടി ആ ജോലി തീർത്തു. അതല്ലേ ശരി, പാട്ടും പാടി ജോലി തീർത്തു. ആ പാട്ടും പാടുക എന്നുള്ള ഒരു മനസ്സുണ്ടാവുക. യുക്താഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസ്യ കർമ്മസു, കർമ്മങ്ങളിലെ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ. യുക്ത സ്വപ്നാവബോധസ്യ, ആവശ്യത്തിന് ഉറങ്ങുക. യുക്ത സ്വപ്നാവബോധസ്യ
ആവശ്യത്തിന് പോകും. യോഗോ ഭവതി ദുഃഖഃ 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 എന്ന് വെച്ചാൽ ദുഃഖത്തിന് ഹാനി ഉണ്ടാക്കും അതെന്നാണ് അർത്ഥം. വാക്കുകളിൽ ഒരു ഹാ ചേർന്നപ്പോൾ ദുഃഖത്തിൻ്റെ ഓപ്പോസിറ്റായി മാറിയത് ദുഃഖഃ എച്ച ഉണ്ട് അവിടെ. ശരിക്കും ദുഃഖഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ദുഃഖിക്ക ദുഃഖത്തിന് കാരണമാകുമെന്നാണ്, അല്ല ദുഃഖഹാനിക്ക് കാരണമാകും. അതുകൊണ്ട് യോഗോ ഭവതി ദുഃഖഃ. അങ്ങനെ ചെയ്താൽ നല്ല ആവശ്യത്തിന് ആഹാരം, ആവശ്യത്തിന് എക്സർസൈസ്, ആവശ്യത്തിന് കർമ്മങ്ങളിലുള്ള ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, വർക്കഹോളിക് ആവരുത് എന്നും കൂടി അതിനകത്തുണ്ട്. വർക്കഹോളിക് ആവരുത്, എന്നാൽ ലേസി ആവരുത്. അതുപോലെ തന്നെ യുക്തസ്വപ്ന പ്ലസ് അവബോധസ്യ, ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് ജാഗ്രത അവസ്ഥയിൽ നിൽക്കുക, യോഗോ അങ്ങനെയുള്ളൊരു യോഗം. ഇപ്പോൾ അത് പതഞ്ജലിയുടെ യോഗമല്ല, അങ്ങനെ എല്ലാം കമ്പൈനായിട്ട് വരിക. നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗം എന്ന് പറയണില്ലേ, ആ യോഗം എന്ന് കോൺഗ്രസിൻ്റെ യോഗം. പിന്നെ തലവിധി എന്നുള്ള ഒരു അർത്ഥവും കൂടി അതിനകത്തുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരുടെയും ജില്ലാ നേതാക്കളെ തിരഞ്ഞെടുക്കുകയാണ്, കറക്റ്റ്. അതൊരു യോഗമാണ്, മന്ദബുദ്ധിക്ക് പറ്റിയ ജോലിയാണ്. ഏതായാലും ഒരു ബോധമില്ലാത്തവൻ മുകളിലിരിക്കുമ്പോഴത്തേക്കും ജില്ലാ തലത്തിൽ ബോധമുള്ളവനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ? ആദ്യം മാറേണ്ടത് മുകളിലാണ്. ടെറസും കോണിപ്പടിയും സ്റ്റെയർ കേസും ക്ലീൻ ചെയ്യേണ്ടത് മുകളിൽ നിന്നാണ്, ചുവട്ടിൽ നിന്ന് മുകളിലേക്കല്ല ക്ലീൻ ചെയ്യേണ്ടത്, മുകളിൽ നിന്ന് ചുവട്ടിലേക്കാണ് കോണിപ്പടി ക്ലീൻ ചെയ്യേണ്ടത്, സ്റ്റെയർ കേസ് ക്ലീൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കേണ്ടതും പെയിൻ്റ് അടിക്കേണ്ടത് മുകളിൽ നിന്ന് ചുവട്ടിലേക്കാണ്, ചുവട്ടിൽ നിന്ന് മുകളിലേക്കല്ല അടിക്കേണ്ടത്, മുകളിൽ നിന്ന് അടിച്ചടിച്ചടിച്ച് താഴത്തേക്ക് വരിക. ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ്, ഇതിനകത്ത് ആത്മീയതയൊന്നുമില്ല, ഡേ ടു ഡേ ആപ്ലിക്കേഷൻ മാത്രമേ. അതുകൊണ്ട് യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇത് യോഗിയുടെ കാര്യവും ചിദാനന്ദപുരിയുടെ കാര്യവും, അതല്ലെങ്കിൽ വസിഷ്ഠൻ്റെ കാര്യവും, അതല്ലെങ്കിൽ ചിന്മയാനന്ദൻ്റെ കാര്യവും, ബ്രഹ്മകുമാരീസിൻ്റെ ലെവലിൽ പരമ ടോപ്പിൽ ഇരിക്കുന്നവരുടെ ഒന്നുമല്ല, എന്നെയും നിങ്ങളെയും പോലെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയല്ലേ? യുക്ത ആഹാരം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, യുക്തവിഹാരം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യുക, യുക്ത ചേഷ്ടസ്യ, കർമ്മത്തിനോടൊരു പ്രത്യേക വീക്ഷണം ഉണ്ടാവുക, ഓവർ എക്സൈറ്റഡും ആവണ്ട, ഓവർ ഡിപ്രസ്ഡും ആവണ്ട, പുത്തനച്ചി പരപ്പുരം തോക്കുന്ന ലെവലിലേക്ക് പോവണ്ട. യുക്ത സ്വപ്നാവബോധസ്യ, ആവശ്യത്തിന് ഉറങ്ങുക, ആവശ്യത്തിന് ജാഗ്രത അവസ്ഥയിൽ നിൽക്കുക. അയാൾക്ക് യോഗോ എന്താ പറയുക, ഭവതി ദുഃഖഃ, അയാൾക്ക് ദുഃഖം നശിപ്പിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ് ഇത്. യോഗം എന്ന് വെച്ചാൽ കോമ്പിനേഷനാണ്. എവിടെയാ ഭഗവത്ഗീത മനുഷ്യന് പ്രാപ്യമല്ലാത്തത്? ഏത് വാക്കാ മനുഷ്യനെ ചേരാത്തത്, 21-ാം നൂറ്റാണ്ടിൽ യോജിക്കാൻ പറ്റാത്തത്? വളരെ വളരെ രസകരമാണ്. വേദം ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ എം ജി ജോസഫ് ജോർജ് എന്ന് പറയുന്ന ആൾ പറഞ്ഞിരുന്നു വിമർശനാത്മകമായിട്ട്, ഉറക്കത്തിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. പിന്നെ എനിക്ക് ഉറക്കത്തിൽ ജലന്ധർ ബിഷപ്പിനെ പോലെ, അല്ലെങ്കിൽ 100 കോടി മുക്കിയ കർദിനാളിനെ പോലെ, അല്ലെങ്കിൽ അമ്മയെ ഒഴിച്ച് ബാക്കിയുള്ളതിനെ ഉപയോഗിച്ച വില്യംസിനെ പോലെ, അഭയയെ കൊന്ന് കുഴിച്ചു മൂടിയവനെ പോലെ ഒക്കെ എം ജി ജോസഫ് ജോർജ് എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ രാത്രിയിലും ഉറക്കത്തിലും പകലിലും എല്ലാം ഭഗവത്ഗീതയും വേദവുമാണ്. എൻ്റെ ജന്മം നിങ്ങളുടെ പള്ളി അച്ഛന്മാർ, പള്ളി തന്തമാർ, പാതിരിമാർ, കന്യാസ്ത്രീകളുടെയും മാതിരിയുള്ള ജന്മമല്ല ഞങ്ങളുടെ ജന്മം. ഞങ്ങൾ പഠിക്കുന്നില്ല, അത് സാധ്യമല്ല, ഞങ്ങൾക്കിവിടെ ഫ്രീഡമാണ്. ഭഗവത്ഗീതയും വേദമൊന്നും പഠിക്കുന്നില്ല, അതൊക്കെ ഞങ്ങളുടെ ഫ്രീഡമാണ്. പഠിക്കുകയാണെങ്കിൽ അത് എതിർക്കാൻ വേണ്ടി പഠിക്കും, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ കൃഷ്ണാഷ്ടമി ആശംസിച്ച മാതിരി പിന്നെ തിരുത്തും. അതൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് പാപം മാറ്റാൻ യേശു ക്രിസ്തുവിനെ ആണിയടിച്ച കുരിശും കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന പരിപാടി ഇല്ല ജോസഫ് ജോർജെ. ഇനി ബാക്കിയുള്ളത് ഞാൻ നാളെ പറയാം കേട്ടോ. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കമൻറ്റ് പറഞ്ഞത് തന്നത് ഭഗവത്ഗീത തീരുമ്പോൾ തന്നെ പറയാൻ പറ്റിയത് നന്നായി. ഇനി ബാക്കിയുള്ളത് ചേർത്ത് നാളെ പറയാം. ഏതായാലും ഭഗവത്ഗീതയുടെ ക്ലാസ്സിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സുഖ സന്തോഷം വിവരണാതീതമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. അടുത്തത് ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളരെ ഗംഭീരമായിട്ട് എന്താ പറഞ്ഞത്, ആ കുറേ പേർക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തതിൻ്റെ അവരുടെ ഒരു ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. നല്ല അസൽ ലിസ്റ്റാണ് കേട്ടോ. അവർക്ക് വളരെ ദീപ കൃഷ്ണമൂർത്തി, മോഹനൻ, അജിത്. എമൗണ്ട് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പലരും വളരെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കൊടുത്തവരുണ്ട്, അത് കമ്പാരിസൺ വേണ്ടെന്ന് വിചാരിച്ചിട്ട്. അജിത്ത്, പഴയൂരൻ, കൃഷ്ണദാസ്, സതീഷ്, കെ ബാലചന്ദ്രൻ, രമാ വേണുഗോപാൽ, ദാക്ഷായണി, സൗരഗ് പരമ്പ്രം, കെ നാരായണകുമാർ, അമൃത,
വിശാലാക്ഷി, കെ കെ വേലു, വാസുദേവ, ദീപക് പ്രഭു, പി ശ്രീനിവാസൻ, ഉമേഷ് ഉണ്ണി, സുരേഷ്, സന്തോഷ് എം, പ്രേംജിത്ത്, ഗോവിന്ദൻ നായർ, വിജയ് സാരഥി, അതുപോലെ തന്നെ വിശാലാക്ഷി, അശോകൻ, മോഹനൻ, തുളസീധരൻ, വിജയൻ, കൃഷ്ണൻ നായർ, സുധീർ നായർ, വേണുഗോപാൽ, ഷിജു മോൻ, അതുപോലെ സുമതി, വേണുഗോപാൽ. ഇതിലൊരു വലിയ അബദ്ധം അവർ കാണിച്ചിരിക്കുന്നത്, കൂടുതൽ എമൗണ്ട് തന്നിരിക്കുന്നവർക്ക് കളർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തുള്ള വായിക്കാൻ പറ്റണില്ല. ഷൺമുഖം, ഹേമലത, ബി എസ് നായർ, ഹരീഷ് ജി, അനൂപ്, ശ്രീജ സി വി, ഗിരീഷ് കുമാർ, ബാലകൃഷ്ണൻ നമ്പീശൻ, സജിത്ത് കാവുങ്ങല്, വിജയകുമാർ, ശങ്കരൻ, അജിത് പി, സുജാത, പ്രകാശൻ, രമേശ് നമ്പീശൻ, വിദ്യ, ഗോപകുമാർ, സജിത്ത് പ്രവീൺ, സന്ദീപ് വി നായർ, നിശാന്ത്, അരവിന്ദൻ രാമൻ, പുഷ്പാംഗദൻ എം എൻ, ഗീതാസേന, ശംഭു. അതിൽ വേറെ കുറേ പേരുടെ പേര് മാള അരവിന്ദ്, മാള അരവിന്ദ് തന്നിട്ടുണ്ട്, പ്രഭാകരൻ തന്നിട്ടുണ്ട്, ജി ഡോക്ടർ അനൂപ് നായർ തന്നിട്ടുണ്ട്. ചിലരുടെ പേര് കളറ് കൊണ്ട് ബ്ലോക്ക് ആക്കിയിരിക്കുന്നത് കൊണ്ട് ഞാനത് ഒരു അഞ്ചാറ് പേര്, അത് വലിയ എമൗണ്ട് തന്നിരിക്കുന്നവരാണ്, അത് ഞാൻ നാളെ വായിക്കാം. രൂപമല. അപ്പോൾ അഞ്ചാറ് പേരുടെ പേരുണ്ട്, അത് ബ്ലൂ, ഇൻറ്റൻസ് ബ്ലൂ ആയത് കാരണം കറുത്ത അക്ഷരം കാണുന്നില്ല, നാളെ ഞാൻ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും വളരെ വളരെ തളർന്ന് തകർന്നിരുന്ന ആർഷ വിദ്യാ സമാജത്തിന് നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ചിന്തിക്കാനേ പറ്റുന്നതിലപ്പുറത്താണ്. എനിക്ക് നിങ്ങളോട് എല്ലാം പറയാനുള്ളത്, ഈ ചിങ്ങമാസം, ഈ ജന്മാഷ്ടമി, ഈ ഓണം നിങ്ങൾ കൊടുത്ത എമൗണ്ട് ഹൈന്ദവ ജനതയെ തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയുന്നു, ഉറപ്പിച്ചു ഗോപാലകൃഷ്ണൻ പറയുന്നു, നൂറുകണക്കിന് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ഇവരല്ലാതെ വേറെ ആരുമില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഏത് ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറാണ്. അപ്പോൾ അവർ ചെയ്യുന്ന യജ്ഞത്തിന് നിങ്ങൾ കൊടുത്ത സംഭാവന അത് ഏറ്റവും മഹത്താണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ചോറ്റാനിക്കരയിലോ ഗുരുവായൂരിലോ ദേവസ്വം ബോർഡ് അമ്പലത്തിലോ പൈസ ഇടുന്നതിന് പകരം ഇതുമാതിരിയുള്ളവർക്ക് കൊടുക്കുക. ഫലം ഹിന്ദു ധർമ്മത്തിൻ്റെ സ്ട്രെങ്തനിങ് ആണ്. അതേപോലെ ഓൺലൈൻ ചാനലുകളെ അഭിനന്ദിക്കുക, അതുപോലെ നമ്മളുടെ നന്മ ചെയ്യുന്ന എല്ലാവരുടെയും ലിങ്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ അറിയിക്കുക. എത്ര സാധിക്കോ, എപ്പോൾ സാധിക്കോ, എങ്ങനെ സാധിക്കോ, ആർക്ക് സാധിക്കോ അതെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആർഷ വിദ്യാ സമാജത്തിൻ്റെ പേരിൽ ഞാൻ നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുന്നു. കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. അവരുടെ പ്രാർത്ഥന ഞാൻ ജഗദീശ്വരൻ്റെ പാദങ്ങളിൽ, നിങ്ങളുടെ പ്രാർത്ഥനയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിനപ്പുറത്തുള്ള സന്തോഷത്തോടുകൂടി എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പുനഃപുനഃ പ്രാർത്ഥയാമി. പ്രണാമം, നമസ്കാരം.